നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഹോസ്പിറ്റലുകൾ നമുക്ക് എല്ലാം സുപരിചിതമാണ്. ജീവിതത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും ഹോസ്പിറ്റലുകളിൽ പോകാത്ത ആരും തന്നെ ഉണ്ടായിരിക്കില്ലല്ലോ. തീർച്ചയായും അവിടുത്തെ ഡോക്ടർമാര്, നഴ്സുമാർ, കൂടാതെ മറ്റ് ജീവനക്കാരൊക്കെ എത്രമാത്രം സ്ട്രെസ്ഡ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത് നമുക്ക് എല്ലാവർക്കും കണ്ട് നല്ല പരിചയമാണ്. ഇവ ഞാനിപ്പം ഒരു നഴ്സായിട്ടാണ് വർക്ക് ചെയ്യുന്നത്, കോട്ടയം കാരിത്താസ് ഹോസ്പിറ്റലിലാണ്. അപ്പം തീർച്ചയായിട്ടും എനിക്കും അവിടുന്ന് കിട്ടിയ കുറെ അനുഭവങ്ങളും കുറെ എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെയാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത്. അത് മറ്റൊന്നുമല്ല, ശരിക്കും പറഞ്ഞാൽ ഡോക്ടേഴ്സ്, നഴ്സുമാര് അങ്ങനെയുള്ളവരുടെയാണ് പ്രധാനമായിട്ട് ഞാൻ പറയാൻ പോകുന്നത്. കാരണം എന്ന് പറഞ്ഞാല് ഈ പൊതുവെയുള്ള സംസാരം, അല്ലെങ്കിൽ ഞാനൊക്കെ കണ്ടിട്ടുള്ളതും കേട്ടിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാല്, നമ്മളൊന്ന് എടുത്തു നോക്കുക ഈ ഒരു കല കായിക മേഖലകളില് ഈ ഡോക്ടർമാര്, നഴ്സുമാര്, അങ്ങനെയുള്ള ഹോസ്പിറ്റൽ ജീവനക്കാര് എത്രത്തോളം ഉണ്ട് എന്നൊന്ന് ചിന്തിച്ചു നോക്കുക. പക്ഷെ മറ്റ് മേഖലകളിലുള്ള ആളുകളൊക്കെ അവരുടേതായ മത്സരങ്ങളും അവരുടേതായ കഴിവുകളും തെളിയിക്കുന്നതിന് വേണ്ടിയുള്ള ഈ കായികപരമായിട്ടും കലാപരമായിട്ടും ഒക്കെ അവർക്ക് വേദികളുണ്ട്, കൂടാതെ ചിലർക്ക് സപ്പോർട്ട് ചെയ്യുന്നവർ ഉണ്ട് ചിലതൊക്കെ. പക്ഷേ ഈ നഴ്സുമാരുടെയും ഡോക്ടർമാരുടെയും ശരിക്കും പറഞ്ഞാൽ അവർക്ക് വേണ്ടി എന്താണ് നമ്മളൊക്കെ ചെയ്യുന്നത്, അല്ലെങ്കിൽ അവരിലും നല്ല കലാകാരന്മാരും നല്ല കായിക താരങ്ങളും ഇല്ലേ? കാരണം അവര് അവരുടെ കോഴ്സുകൾ കഴിഞ്ഞ് ജോലിക്ക് കയറി അതിനുശേഷം അവരുടെ കഴിവുകളെല്ലാം മാറ്റിവെച്ചുകൊണ്ട് നമുക്ക് വേണ്ടി, അല്ലെങ്കിൽ ഓരോ ജീവനും വേണ്ടിയും വർക്ക് ചെയ്യുന്ന ആളുകളാണ്. തീർച്ചയായിട്ടും അവരിലും നല്ല കഴിവുകളുള്ള ആളുകൾ തീർച്ചയായിട്ടും ഉണ്ട്. പക്ഷെ അതൊക്കെ അവര് മൂടി വെച്ചുകൊണ്ടാണ് പല ആശുപത്രികളിലും ജോലി ചെയ്യുന്നതും. അതൊന്നും തിരിച്ചു അറിയാൻ സഹായിക്കാൻ പോലും പല ആശുപത്രി മാനേജ്മെന്റ് പോലും തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് സത്യം. പക്ഷെ ഞാൻ ഇവിടെ പറയാൻ പോകുന്നത് എനിക്ക് വ്യക്തിപരമായിട്ട് കിട്ടിയ ഒരു അനുഭവമാണ്. കാരണം ഞാൻ ഇപ്പോൾ വർക്ക് ചെയ്യുന്നത് കോട്ടയം കാരിത്താസ് ആശുപത്രിയിലാണ്. സത്യം പറഞ്ഞാൽ ആ ഒരു കാരിത്താസ് ആശുപത്രികളുടെ മാനേജ്മെന്റിനെ ഞാൻ വളരെ ആത്മാർത്ഥമായിട്ട് ഞാൻ അഭിനന്ദിക്കുകയാണ്, അവർക്ക് ഒരു ബിഗ് സല്യൂട്ട് തന്നെ കൊടുക്കുകയാണ്. കാരണം ഞാനിപ്പോൾ അവിടെ വർക്ക് ചെയ്യുന്നതുകൊണ്ട് പറയുന്നതല്ല, പക്ഷെ അതിനു മുമ്പ് വർക്ക് ചെയ്ത സ്ഥലങ്ങളും അല്ലെങ്കിൽ പല കൂട്ടുകാരും വർക്ക് ചെയ്ത സ്ഥലങ്ങളിലെ എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ അവർ ഷെയർ ചെയ്യാറുണ്ട്. പക്ഷെ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ കാരിത്താസ് ആശുപത്രി എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നഴ്സുമാർക്കും ഡോക്ടർമാർക്കും കൂടാതെ അവിടുത്തെ ജീവനക്കാർക്കെല്ലാം ഒരു സ്വർഗ തുല്യമാണ്. സ്വർഗ തുല്യമെന്ന് പറഞ്ഞാൽ അവർക്ക് അവരുടെ ഒരു നഴ്സ് അല്ലെങ്കിൽ ഡോക്ടർ എന്ന ആ ഒരു ജോലി ചെയ്യുകയാണ് അവരോട് ചെയ്യുന്നത്. പക്ഷെ അതിനോടൊപ്പം അവരിൽ ഒളിഞ്ഞു കിടക്കുന്ന, അല്ലെങ്കിൽ ആരും അറിയാതെ കിടക്കുന്ന അവരുടെ കഴിവുകൾ, അതല്ലെങ്കിൽ അവരുടെ കോളേജ് കാലഘട്ടങ്ങളിലൊക്കെ അവർ അവസാനിപ്പിച്ച അവരുടെ കഴിവുകളൊക്കെ തെളിയിക്കുവാനുള്ള, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ മുമ്പിലേക്ക് അത് കാണിക്കുവാനുള്ള അവസരം കൂടി ഈ ഒരു മാനേജ്മെന്റ് കൊടുക്കുന്നുണ്ട് എന്നുള്ളതാണ് വലിയൊരു സത്യം. ശരിക്കും പറഞ്ഞാൽ ഞാനൊക്കെ അത് കണ്ട് ഇപ്പം മനസ്സിലാക്കി ഇരിക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെയാണ് എനിക്കൊക്കെ ശരിക്കും പേഴ്സണലി ശരിക്കും റെസ്പെക്ട് ആണ് ആ ഒരു മാനേജ്മെന്റിനോട് തോന്നുന്നത്. അവിടുത്തെ ഡയറക്ടർ ബഹുമാനപ്പെട്ട ഡോക്ടർ ബിനു കുന്നത്തച്ഛൻ, അച്ഛനൊക്കെ വളരെ സപ്പോർട്ടീവ് ആയിട്ടാണ് അവിടുത്തെ എന്താ പറയുക ഓരോ സ്റ്റാഫുമാരോടും അല്ലെങ്കിൽ അവരുടെ നഴ്സുമാരോടും ഒക്കെ അവർ പെരുമാറുന്നത്. എല്ലാവരും കാരിത്താസിന്റെ ഫേസ്ബുക്ക് പേജ് അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം പേജ് ഒക്കെ നോക്കി കാണാൻ സാധിക്കും. ശരിക്കും പറഞ്ഞാൽ കോളേജിൽ എങ്ങനെയാണോ ആഘോഷങ്ങൾ നടക്കുന്നത്, അത് അല്ലെങ്കിൽ അതിനേക്കാൾ അപ്പുറമായിട്ടാണ് അവിടെ ആഘോഷങ്ങൾ നടത്താറുള്ളത്. അതായത് ക്രിസ്മസ്, ഓണം, എന്തു ആയിക്കോട്ടെ, എന്ത് ആഘോഷങ്ങളാണെങ്കിലും ശരിക്കും ഒരു കുടുംബമായിട്ട് നിന്നുകൊണ്ട് ആ ഒരു ആശുപത്രിയിലെ ജീവനക്കാരെ എല്ലാം പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ഒരു ആഘോഷം തന്നെയാണ് അവർ. അത് ഒന്നോ രണ്ടോ ദിവസങ്ങളല്ല, ഒരാഴ്ച, പത്ത് ദിവസം അങ്ങനെ നീണ്ടു നിൽക്കുന്ന വലിയ ആഘോഷങ്ങളാണ് അവർ നടത്തുന്നത്. ഈ ഒരു ആശുപത്രിയിൽ ശരിക്കും പറഞ്ഞാൽ അവരുടെ ജീവനക്കാർക്ക് ആഘോഷിക്കാനുള്ള അവസരമാണ്, അത് അവരുടെ കഴിവുകൾ തെളിയിക്കാനുള്ള അവസരമാണ് അവർ കൊടുക്കുന്നത്. സ്പോർട്സ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ കലാ മത്സരങ്ങളായിക്കോട്ടെ, അതൊക്കെ ഗ്രൂപ്പ് തിരിച്ച്, ഹൗസുകൾ തിരിച്ച്, ഓരോ ഡിപ്പാർട്ട്മെന്റുകൾ തിരിച്ച് അവരുടെ ഒരു ഐക്യവും അതുപോലെ തന്നെ ആ ഒരു സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ഒരു ജോലിയുടെ കാര്യങ്ങളിൽ നിന്നൊക്കെ ഒരു എന്താ പറയുക ഒരു മാറ്റി നിർത്തിക്കൊണ്ട് അവരുടെ മൈൻഡൊക്കെ ഇത് ഫ്രീ ആക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് ആ ഒരു ആശുപത്രി മാനേജ്മെന്റ് ഇവിടെ നടപ്പിലാക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ അതൊക്കെ ഒരു വലിയ ഒരു കയ്യടി കൊടുക്കേണ്ട കാര്യം തന്നെയാണ്. എത്ര ആശുപത്രികൾ അല്ലെങ്കിൽ എത്ര സ്ഥാപനങ്ങൾ ഇങ്ങനത്തെ മത്സരങ്ങൾ അല്ലെങ്കിൽ ഇങ്ങനത്തെ ആഘോഷങ്ങൾ അവരുടെ ജീവനക്കാർക്ക് വേണ്ടി നടത്തുന്നുണ്ട് എന്നുള്ളതാണ് വലിയ ചോദ്യം. ഒന്ന് സ്വയം ചിന്തിച്ചു നോക്കുക, നമ്മൾ കേരളത്തിൽ എത്ര സ്ഥാപനങ്ങൾ അല്ലെങ്കിൽ എത്ര ആശുപത്രികൾ ഇങ്ങനെ ചെയ്യുന്നുണ്ട് കാണുമായിരിക്കും. പക്ഷെ ഞാൻ കണ്ടതിൽ അല്ലെങ്കിൽ പല സുഹൃത്തുക്കളും അല്ലെങ്കിൽ ഇപ്പം ആ ആശുപത്രി വർക്ക് ചെയ്യുന്ന ഓരോ ആളുകളും പല ആശുപത്രികളിൽ നിന്ന് വന്നവരാണ്. അവർ പോലും ഇവിടുത്തെ ഈ ഓണത്തിന്റെയൊക്കെ ആഘോഷങ്ങൾ കണ്ടപ്പോൾ വണ്ടർ അടിച്ചാണ് അവരേക്ക്. അവർ പോലും പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ നേരത്തെ വർക്ക് ചെയ്ത ആശുപത്രി പോലും ഇങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് ഇല്ലായിരുന്നു, ശരിക്കും ഇതൊരു കോളേജ് ലൈഫ് പോലെയാണ് അവർക്ക് ഫീൽ ചെയ്യുന്നതൊക്കെ. ശരിക്കും പറഞ്ഞാൽ ഞാൻ ഈ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ,
ഓരോ നഴ്സുമാരുടെയും ഡോക്ടർമാരുടെ ഒക്കെ ഉള്ളില് അവരുടേതായ കലാപരമായ കായികപരമായ കഴിവുകളുണ്ട്. പക്ഷെ അതൊക്കെ അവര് മാറ്റിവെച്ചിരിക്കുകയാണ്. അവരുടെ കോളേജ് ലൈഫിന് ശേഷം അവർക്ക് അത് വേണ്ട എന്ന് വെച്ചു, അതല്ലെങ്കിൽ അതിനുശേഷം അവർക്കുള്ള സമയമില്ല, ആ ഒരു കാര്യങ്ങൾ ചെയ്യുവാനായിട്ടുള്ള സമയങ്ങൾ ഒന്നും തന്നെ ഇല്ല. അത് മാത്രമല്ല, ചില ആളുകളൊക്കെയാണ് നമ്മളൊക്കെ നോക്കിയാൽ മതി ഈ ഒരു കലാപരമായ മേഖലയിൽ നഴ്സുമാരിൽ നിന്ന് എത്ര പേര് ഉയർന്നു വന്നിട്ടുണ്ട് എന്നൊക്കെ ഒന്ന് ചിന്തിച്ചു നോക്കുക, അല്ലെങ്കിൽ ഡോക്ടർമാരിൽ നിന്ന് എത്ര പേര് ഉയർന്നു വന്നിട്ടുണ്ടെന്നൊക്കെ. വളരെ ചുരുക്കം ആളുകൾ മാത്രമാണ് ഉള്ളത്. അത് അവരുടെ ഒരു വലിയ പാഷൻ കാരണമായിരിക്കും അവർ അതിലേക്ക് പോയത്. പക്ഷെ ഇപ്പോഴും നഴ്സായിട്ടും ഡോക്ടേഴ്സായിട്ടും ബാക്കി ലാബ് ടെക്നീഷ്യൻസും അങ്ങനെയൊക്കെ ആയിട്ട് വർക്ക് ചെയ്യുന്ന ആളുകളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ അവർ കലാപരമായ മേഖലയിലേക്ക് കടന്നു വരുവാനും അതല്ലെങ്കിൽ കായികപരമായ മേഖലയിലേക്ക് കടന്നു വരുവാനും ഒക്കെയുള്ള ആഗ്രഹങ്ങൾ ഉള്ളിനുള്ളിലുണ്ട്. പക്ഷെ അവർക്ക് അതിനുള്ള സപ്പോർട്ട് കിട്ടുന്നത് ഒന്നുകിൽ അവരുടെ വീട്ടുകാരായിരിക്കും അതിന് നോ പറയുന്നത്, അതല്ലെങ്കിൽ അവരുടെ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് ആയിരിക്കും അവർക്ക് ആ നോ പറയുന്നത്, അതിനുള്ള സമയം സൗകര്യം ഒന്നും ഒരുക്കി കൊടുക്കാത്തത്. ശരിക്കും പറഞ്ഞാൽ അതൊക്കെ തെറ്റല്ലേ? ഒന്ന് ചിന്തിച്ചു നോക്കാം, നമ്മളിലൊക്കെ എത്രയോ ആളുകൾക്ക് ആ ഒരു കഴിവ് തെളിയിക്കാൻ ഒരു അവസരം കിട്ടാൻ വേണ്ടി നോക്കിയിരിക്കുന്നു. ഇതിനകത്തൊക്കെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മുടെ ഈ ജീവനക്കാർക്ക് മാത്രമല്ല ഈ മാനേജ്മെന്റുകൾ ഇങ്ങനെ ഒരു സന്തോഷിപ്പിക്കുന്നത്, പക്ഷെ അവിടെ കിടക്കുന്ന ഒരു ആശുപത്രി ആകുമ്പം അവിടെ അഡ്മിറ്റായിരിക്കുന്ന ഓരോ രോഗികളുമുണ്ട്. ഈ ഓണം, ക്രിസ്മസ്, ഈസ്റ്റർ ഇങ്ങനെയുള്ള ആഘോഷങ്ങളിലൊക്കെ അവർക്ക് അവരുടെ വീട്ടുകാരത്ത് വീട്ടിൽ ആഘോഷിക്കാൻ പറ്റാത്ത അവരുടെ ഒരു വിഷമിച്ചിരിക്കുന്ന ഒരു സമയമായിരിക്കും അത്. അപ്പൊ ആ ഒരു സമയത്ത് ഇങ്ങനത്തെ ആഘോഷങ്ങളും കൂടാതെ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ആ ഒരു ആശുപത്രി അല്ലെങ്കിൽ അവർക്ക് ചുറ്റുമുള്ള സ്ഥലങ്ങളിൽ നടക്കുമ്പോൾ തീർച്ചയായിട്ടും അവർക്ക് കിട്ടുന്ന ഒരു സന്തോഷം എന്ന് പറയുന്നത് വളരെ വലുതായിരിക്കും. ശരിക്കും അത്രയ്ക്ക് വേദനിച്ചിരിക്കുന്ന ആ ഒരു രോഗികൾക്ക് പോലും അവർക്ക് മനസ്സിനൊരു സ്വാതന്ത്ര്യമായിട്ടായിരിക്കും ഈ ഒരു പ്രോഗ്രാമുകൾ അവിടെ നടത്തപ്പെടുന്നത് പോലും. തീർച്ചയായിട്ടും അതൊക്കെ കാണുമ്പോൾ തന്നെ ആ ഒരു രോഗികൾക്കും ഒരു സന്തോഷം അവരുടെ മനസ്സിൽ ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ട് തന്നെ ഇത് ജീവനക്കാർക്ക് വേണ്ടി മാത്രമല്ല അവിടെയുള്ള രോഗികൾക്കും അവര് അവരുടെ വീട്ടിലിരുന്ന് ആഘോഷിക്കുന്ന രീതിയിലുള്ള പ്രതീതിയാണ് ഇത് ഉളവാക്കുന്നത് എന്നുള്ള കാര്യം കൂടെ നമ്മൾ എടുത്തു പറയേണ്ടതാണ്. ഒത്തിരി ഉദാഹരണം എനിക്ക് പറയാൻ സാധിക്കും. കാരണം നമുക്ക് ഒത്തിരി ആളുകൾ നമുക്ക് നേരിട്ടറിയാം, അവരൊക്കെ ഓരോ പരിപാടികളൊക്കെ ഇങ്ങനെ ആഘോഷങ്ങളൊക്കെ നടത്തുമ്പോഴും അവർക്ക് മത്സരിക്കാൻ പേടിയാണ്. കാരണം അവർ പറയുന്നത് അയ്യോ വീട്ടുകാർ വഴക്ക് പറയും അല്ലെങ്കിൽ വീട്ടിൽ സമ്മതിക്കത്തില്ല അങ്ങനെയൊക്കെയുള്ള ചിന്താഗതിയാണ്. പക്ഷെ ശരിക്കും പറഞ്ഞാൽ ആ ഒരു ചിന്താഗതിയൊക്കെ മാറിക്കൊണ്ട് ഓരോ വീട്ടുകാരും തങ്ങളുടെ മക്കൾക്ക് അല്ലെങ്കിൽ തങ്ങളുടെ സ്റ്റാഫിന് വേണ്ട ആ ഒരു സൗകര്യങ്ങൾ അവരുടെ കഴിവുകൾ തെളിയിക്കുവാനുള്ള സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു എന്താ പറയുക അവർ കൊണ്ടുവരുന്ന ആ ഒരു നല്ല പേരൊക്കെ ആ ഒരു ആശുപത്രിക്കോ അല്ലെങ്കിൽ അവരുടെ കുടുംബത്തിനോ അല്ലേ എന്ന് ചിന്തിച്ചു നോക്കുക. കാരണം ഈ കലാപരമായ കാര്യങ്ങളാണ് കൂടുതൽ ഞാൻ എടുത്തു പറയുന്നത്. അതെന്തെന്ന് വെച്ചാൽ ഞാൻ ഷോർട്ട് ഫിലിം ഒക്കെ ചെയ്യുന്ന ഒരാളാണ്. അപ്പൊ അതിനകത്തൊക്കെ നമുക്ക് ഒത്തിരി പേരെ അഭിനയിപ്പിക്കുകയൊക്കെ ചെയ്തിട്ടൊക്കെ ഉണ്ട്. പക്ഷെ പല ആളുകൾക്കും അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് കടന്നു വരാൻ മടിയാണ്. കാരണം മറ്റൊന്നുമല്ല, ഈ മോഡലിങ് അതല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ നെഗറ്റീവ് മൈൻഡാണ് മറ്റുള്ളവർ കൊടുക്കുന്നത്. പക്ഷെ അതുകൊണ്ട് നല്ല രീതിയിൽ പോകാൻ ആഗ്രഹിക്കുന്നവർക്കും അതൊരു വിലങ്ങുതടിയായിട്ട് മാറുകയാണ്, അല്ലെങ്കിൽ ഒരു ചീത്തപ്പേരായിട്ട് മാറുകയാണ് ചെയ്യാറുള്ളത്. അതൊക്കെ പേടിച്ചിട്ടാണ് പല വീട്ടുകാരും ഇങ്ങനെയുള്ള ആളുകളെ അതിൽ നിന്ന് വിലക്കുന്നത്. പക്ഷേ നമ്മൾ നമ്മുടെ ഒരു മനസാക്ഷിക്ക് എങ്ങനെയാണോ നമ്മുടെ ടാലന്റ് എന്താണോ തോന്നുന്നത് അതനുസരിച്ച് നമ്മൾ മുൻപോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങൾ നല്ലതായ വഴിക്ക് നമ്മൾ ചെയ്യുകയാണ് തീർച്ചയായിട്ടും നമുക്ക് നമ്മുടെ കഴിവുകൾ തെളിയിക്കുവാനും ലോകം അല്ലെങ്കിൽ നമുക്ക് ചുറ്റുമുള്ളവർ നമ്മളെ അംഗീകരിക്കുവാൻ സാധിക്കുന്ന ഒരു നിമിഷങ്ങളുണ്ടാവും നമ്മുടെ ജീവിതത്തിൽ. പക്ഷേ അതൊന്നും ചിന്തിക്കാതെ നമ്മൾ ആർക്കോ വേണ്ടി മറ്റുള്ളവരെ പേടിച്ച് നമ്മുടെ കഴിവുകളൊക്കെ മൂടി വെക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് നമുക്ക് തന്നെ ഉണ്ടാക്കുന്ന ഒരു നഷ്ടമായിരിക്കും, നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഉണ്ടാക്കുന്ന നഷ്ടം മാത്രമായി മാറുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇതിനൊരു ഉദാഹരണം പറയാം. കാരണം ഞാൻ പറഞ്ഞു കാരിത്താസിൽ വർക്ക് ചെയ്യുന്നതാണ് ഞാനപ്പം. അവിടുത്തെ ഞങ്ങളുടെ എമർജൻസി ഡിപ്പാർട്ട്മെന്റിലെ ഒരു സിസ്റ്ററുണ്ട്, സിസ്റ്റർ സലോമി എന്ന് പറഞ്ഞ അവിടുത്തെ ഇൻചാർജാണ്. സിസ്റ്ററൊക്കെ എത്ര ആക്റ്റീവ് ആണെന്നറിയാവോ? കാരണം ഞാനൊക്കെ ചെയ്ത ഷോർട്ട് ഫിലിമൊക്കെ നല്ല റോൾ സിസ്റ്റർ ചെയ്തിട്ടുണ്ട്. പല ഷോർട്ട് ഫിലിം ഫെസ്റ്റിവലിലൊക്കെ അയച്ചു കൊടുത്തപ്പോഴൊക്കെ അവരൊക്കെ ശരിക്കും നല്ലൊരു ലെവലിലേക്ക് അവർ സിസ്റ്ററിനെ അഭിനന്ദിച്ചിട്ടും അങ്ങനെയൊക്കെയുള്ള പല സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഓർക്കണം കന്യാസ്ത്രീയാണ്. അപ്പൊ ആ ഒരു സിസ്റ്റർ പോലും ഇത്ര ആക്റ്റീവായിട്ട് ഒരു നേഴ്സ് എന്ന നിലയിൽ ഇങ്ങനത്തെ മേഖലയിലേക്ക് കടന്നു വരണം. തീർച്ചയായിട്ടും അവർക്കും അവരുടെ ഉള്ളിലുമൊക്കെ കലാപരമായ കഴിവുകളുള്ളവരൊക്കെ ഉണ്ട്. ഞാനൊക്കെ പ്രതീക്ഷിച്ചതിൽ മികച്ച രീതിയിലാണ് ആ ഒരു ഷോർട്ട് ഫിലിമിന് ആ സിസ്റ്റർ സലോമി എന്ന് പറയുന്ന സിസ്റ്റർ അഭിനയിച്ചിരിക്കുന്നത്. ഞാനൊക്കെ ഇങ്ങനെ വണ്ടർ അടിച്ചു പോയി. കാരണം ഞാനും അങ്ങനെ കന്യാസ്ത്രീകളും അങ്ങനെയുള്ളവരും ഇങ്ങനത്തെ ഇതിനകത്ത് അഭിനയിക്കുന്നൊന്നും ഞാൻ കണ്ടിട്ടില്ല അധികമൊന്നും. പക്ഷെ അവർക്കും കഴിവുകൾ ഉള്ളവരുണ്ട്. അങ്ങനെയുള്ള ആ ഒരു നഴ്സുമാരെയൊക്കെ നമ്മൾ മുൻപോട്ടാണ് തള്ളിവിടേണ്ടത്. ശരിക്കും പറഞ്ഞാൽ ആ ഒരു ഷോർട്ട് ഫിലിം പോലും നമുക്കവിടെ ചെയ്യാൻ അനുമതി തന്നത് കാരിത്താസ് മാനേജ്മെന്റ് ആണ്. കാരണം അവരവരെ അനുവാദം തന്നില്ലായിരുന്നെങ്കിൽ ഇങ്ങനെയുള്ള കാര്യം നമുക്ക് ചെയ്യുവാനായിട്ടോ ആ ഒരു കഴിവുള്ള സ്റ്റാഫുമാരെ ജനങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കാനായിട്ടോ ഒന്നും നമുക്ക് സാധിക്കത്തില്ലായിരുന്നു.
അതുകൊണ്ട് തന്നെ ഞാൻ ശരിക്കും ഇപ്പോഴും ഞാൻ ആ ഒരു മാനേജ്മെന്റിനോട് ശരിക്കും ഒരു ബിഗ് താങ്ക്സ് തന്നെ പറയാൻ ആഗ്രഹിക്കുകയാണ്. അതുപോലെ തന്നെ ഒത്തിരിയേറെ ആ സ്റ്റാഫുമാരും ഒക്കെ നമുക്ക് അവിടുന്ന് കാണാൻ സാധിച്ചിട്ടുണ്ട്. കഴിവുകളുണ്ട്, പക്ഷെ അവർക്ക് പല രീതിയിലുള്ള പേരുകൾ കൊണ്ടൊക്കെയാണ് അവര് മുൻപോട്ട് വരാത്തത്. ഒത്തിരി പേരൊക്കെ ഇങ്ങനെ മോഡലിങ് അതല്ലെങ്കിൽ പല കാര്യങ്ങളിലേക്കൊക്കെ താല്പര്യമുള്ളവരൊക്കെ ഉണ്ട്. പക്ഷെ എനിക്ക് പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ, ഞാനിപ്പോൾ പറയുന്ന കേൾക്കുന്ന ഓരോ വ്യക്തികൾക്കും നിങ്ങൾക്ക് നിങ്ങളുടേതായ താല്പര്യങ്ങൾ നിങ്ങളുടേതായ പാഷനുകളും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് മറ്റുള്ളവരെ പേടിച്ചുകൊണ്ട് മൂടി വെക്കാനുള്ളതല്ല, അത് നിങ്ങൾ മുൻപോട്ട് തന്നെ കൊണ്ടുപോകണം. അതിനകത്ത് നിങ്ങൾക്ക് 100 എതിർപ്പുകൾ വന്നാൽ പോലും ആ ഒരു എതിർപ്പുകളൊക്കെ മറികടന്ന് നമ്മൾ നമ്മുടെ ലക്ഷ്യത്തിൽ എത്തിച്ചേരുമ്പോൾ ഈ എതിർത്തവരെല്ലാവരും ആയിരിക്കും നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന, നമ്മളെ കൈയടിക്കുക, നമ്മുടെ മുമ്പിൽ നിൽക്കുന്നവർ, അല്ലെങ്കിൽ നമ്മളൊപ്പം നിന്ന് ഫോട്ടോ എടുക്കാനൊക്കെ ആഗ്രഹം കാണിക്കുന്നവരെന്ന് നമ്മൾ ചിന്തിച്ചു നോക്കുക. ആ ഒരു ലക്ഷ്യം മുൻപോട്ട് വെക്കുക. തീർച്ചയായിട്ടും നമ്മൾ നമ്മുടെ വീട്ടുകാരെ കൺവിൻസ് ചെയ്യുക, നമ്മുടെ ടാലന്റുകൾ എന്തൊക്കെയാണ് നമ്മളെ വീട്ടുകാരെ കൺവിൻസ് ചെയ്യുക. തീർച്ചയായിട്ടും നമ്മളെ മനസ്സിലാക്കുന്ന പേരൻസ് ആണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളുടെ ടാലന്റുകൾ മുൻപോട്ട് കൊണ്ടുപോയി അവർ സപ്പോർട്ട് ചെയ്യും. അതുപോലെ തന്നെ എനിക്ക് പറയാനുള്ളത്, ഈ വീഡിയോ ആരെങ്കിലും കാണുന്ന അവരെ നഴ്സസോ ഡോക്ടേഴ്സോ അല്ലെങ്കിൽ ഹോസ്പിറ്റൽ ജീവനക്കാരോ അല്ലെങ്കിൽ ഏതെങ്കിലും ഹോസ്പിറ്റൽ മാനേജ്മെന്റ് ഒക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളുടെ സ്റ്റാഫുമാരെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പ്രോത്സാഹിപ്പിക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ ഹോസ്പിറ്റലിനും അതിൻ്റെതായ വലിയ പേരുകൾ ഉണ്ടാക്കാൻ സാധിക്കും. ഈ കൂടെ ഒരു കാര്യം കൂടെ ഞാൻ കുറിച്ചറിയാൻ ആഗ്രഹിക്കുകയാണ്. ഒരു IHN എന്ന് പറയുന്ന ഒരു സ്ഥാപനം MWT അവർ ഓസ്ട്രേലിയൻ ബേസ്ഡ് ആണ്. അവർ ഈ ഒരു വർഷം ഇങ്ങനെ ഒരു ഗ്ലോബൽ നഴ്സിംഗ് ലീഡർഷിപ്പ് അവാർഡ്സ് എന്ന് പറയുന്ന അവാർഡൊക്കെ നഴ്സുമാരുടെ പല മേഖലകളിൽ നിന്നുള്ള ആളുകൾക്ക് വേണ്ടി കൊടുക്കുകയുണ്ട്. സ്പോർട്സ്, കായികം, വേറെ പല രീതിയിലുള്ള മേഖലകളിൽ നിന്നുള്ള ആളുകൾ കൊടുക്കുകയുണ്ടായി. അതിൻ്റെ അകത്ത് ഈ ആർട്സിൽ നിന്ന് ഒരു അവാർഡ് ജേതാവ് കൂടിയാണ് ഞാൻ. അപ്പം തീർച്ചയായിട്ടും ആ ഒരു അവാർഡൊക്കെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിട്ട് തോന്നി. കാരണം നഴ്സുമാരെ ഇന്നത്തെ കാലഘട്ടത്തിൽ റെക്കഗ്നൈസ് ചെയ്യുന്നവർ വളരെ കുറവാണ്. അപ്പോൾ അവരുടെ കഴിവുകളൊക്കെ മൂടി വെക്കാനുള്ളതാണെന്നാണ് മറ്റുള്ളവർ പറയുന്നത്. പക്ഷെ ഈ ഒരു കാലഘട്ടത്തിലും ആ നഴ്സുമാരെ മുൻപോട്ട് കൊണ്ടുവരുവാനായിട്ട് ഈ ഒരു IHN എന്ന് പറയുന്ന ആ ഒരു സ്ഥാപനം അവർ കാണിച്ച ആ ഒരു മനസ്സ്, അല്ലെങ്കിൽ അവർ നഴ്സുമാർക്ക് കൊടുക്കുന്ന ആ ഒരു ഇമ്പോർട്ടൻസ് മറ്റുള്ള വ്യക്തികളും ഇന്നത്തെ കാലഘട്ടത്തിൽ നഴ്സുമാർക്കും ഡോക്ടേഴ്സും ഒക്കെ കൊടുക്കണമെന്നാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. കാരണം ഈ ഡോക്ടർമാരും നഴ്സുമാരും ഹോസ്പിറ്റൽ ജീവനക്കാരും എല്ലാം നമുക്ക് എത്ര വലിയ വാല്യൂ ഉള്ളവരാണ് അല്ലെങ്കിൽ വിലപ്പെട്ടവരാണെന്ന് കോവിഡ് സമയത്ത് നമ്മൾ മനസ്സിലാക്കിയതാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് വേണ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കാനും അവരെ മുൻപോട്ട് നയിക്കുവാനും അല്ലെങ്കിൽ അവർക്ക് വേണ്ട പ്രോത്സാഹനങ്ങൾ, അവരുടെ കഴിവുകളൊക്കെ, ഒളിഞ്ഞു കിടക്കുന്ന കഴിവുകളൊക്കെ ഇങ്ങനെയുള്ള പല മത്സരങ്ങളിലൊക്കെ എന്ന് കരുതി അവരുടെ ജോലി മാറ്റി വെച്ചുകൊണ്ടല്ല. കാരണം ഞാൻ പറഞ്ഞു കാര്യത്താസ് ആശുപത്രി അവിടെ ഈ പല ആഘോഷങ്ങളും നടക്കുമെങ്കിലും അവര് പേഷ്യന്റ് കെയറിൽ ഒരു കോംപ്രമൈസും അവിടെ വരുത്താറില്ല. അതൊക്കെ ഞാൻ ശരിക്കും നോട്ട് ചെയ്ത കാര്യമാണ്. അവർ കറക്റ്റായിട്ടുള്ള സ്റ്റാഫുമാർ, ആ കൂടെയുള്ള സ്റ്റാഫുമാർ ഇവരെ പോലെയുള്ളവർക്ക് സപ്പോർട്ട് ചെയ്തുകൊണ്ട് അവരെ ഡ്യൂട്ടികൾ ചെയ്തുകൊണ്ടാണ് അവർ അത്രയ്ക്ക് കൃത്യമായിട്ട് പേഷ്യന്റ് കെയറിൽ ഒരു കോംപ്രമൈസും വരുത്താതെയാണ് ഈ കാര്യങ്ങൾ അവരവിടെ അവതരിപ്പിക്കുന്നത് എന്ന് നമ്മൾ ചിന്തിച്ചു നോക്കുക. അതുകൊണ്ട് തന്നെ അവർ അവരുടെ പേഷ്യൻസിനെ അവർ ശരിക്കും കെയർ കൊടുക്കുന്നുണ്ട്. അവരുടെ സ്റ്റാഫുമാർക്ക് വേണ്ട ഫെസിലിറ്റീസും അവർക്ക് വേണ്ട കാര്യങ്ങളും ചെയ്തു കൊടുക്കാൻ ആ മാനേജ്മെന്റ് തയ്യാറാണ്. ഇതുപോലെ ഓരോ ആശുപത്രി മാനേജ്മെന്റുകളും തീർച്ചയായിട്ടും തങ്ങളുടെ സ്റ്റാഫുകൾക്ക് വേണ്ടി പ്രവർത്തിക്കുകയാണെങ്കിൽ, അവരുടെ സ്റ്റാഫുകളിലുള്ള കഴിവുകൾ കണ്ടെത്തി മറ്റുള്ളവരേക്ക് എത്തിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും വലിയ മികച്ച കലാ കായിക മേഖലയിൽ നിന്നുള്ള ആളുകളെയും ഒക്കെ നമുക്ക് കേരളത്തിലേക്ക് സംഭാവന ചെയ്യാൻ ഓരോ ആശുപത്രികൾക്കും ഓരോ സ്ഥാപനങ്ങൾക്കും കഴിയുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഒറ്റക്കാര്യം മാത്രമേ പറയാൻ ആഗ്രഹിക്കുന്നുള്ളൂ, നിങ്ങളുടെ ഹോസ്പിറ്റലുകളിൽ വർക്ക് ചെയ്യുന്ന ഓരോ സ്റ്റാഫുമാർക്കും ഇങ്ങനത്തെ ഓരോ കഴിവുകളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് പുറത്തെടുക്കാനുള്ള അവസരങ്ങൾ കൊടുക്കുക. തീർച്ചയായിട്ടും ആ സ്റ്റാഫുമാർ നിങ്ങളുടെ ഹോസ്പിറ്റലിന് വേണ്ടി ഒത്തിരി നല്ല കാര്യങ്ങൾ ചെയ്യും. അവർ നിങ്ങളുടെ ഹോസ്പിറ്റലിനോട് എന്നും കടപ്പാടുള്ളവരായിരിക്കും. ഇപ്പോൾ ഈ പറഞ്ഞ കാരിതാസ് ആശുപത്രി ഒക്കെ കൊടുക്കുന്ന പോലെ തന്നെ അതൊരു മാതൃകയാക്കിക്കൊണ്ട് മറ്റ് ആശുപത്രികളും ഇതുപോലത്തെ മത്സരങ്ങളും ആഘോഷങ്ങളും ഒക്കെ നടത്താൻ ശ്രമിക്കുക എന്ന് മാത്രമേ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നുള്ളൂ. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ എപ്പോഴും പറയുകയാണ്, ഞാൻ എനിക്ക് ശരിക്കും എക്സ്പീരിയൻസ് ചെയ്ത കാര്യങ്ങളാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും സംശയമുണ്ടെങ്കിൽ ഈ ഒരു കാരിതാസ് ആശുപത്രിയുടെ ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം പേജുകളൊക്കെ കയറി നോക്കിയാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അവിടെ നടന്ന ഓരോ പരിപാടികളും അത് എത്ര ദിവസം നീണ്ടു നിൽക്കുന്ന പരിപാടികളും അതൊക്കെ മനസ്സിലാക്കാൻ സാധിക്കും. എന്റെ അറിവിൽ ഇത്രയും വലിയ ആഘോഷങ്ങൾ ഈ ഓരോ ജീവനക്കാരെയും അല്ലെങ്കിൽ അവിടുത്തെ സ്റ്റുഡൻസിനെ ഒക്കെ കൂട്ടി ഇണക്കിക്കൊണ്ട് നടത്തുന്ന ഒരു സ്ഥാപനം ഞാൻ കണ്ടിട്ടില്ല. ഇനി മറ്റേതെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക. അപ്പോൾ ഞാൻ എൻ്റെ ഒരു വ്യക്തിപരമായ അഭിപ്രായം, എൻ്റെ വ്യക്തിപരമായ എക്സ്പീരിയൻസ് എന്ന് പറയുന്ന കാര്യങ്ങൾ മാത്രമാണിത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ എല്ലാവരും, ഓരോ ആളുകളും തീർച്ചയായിട്ടും നിങ്ങളിലെ കഴിവുകൾ തിരിച്ചറിയുക, അത് മറ്റുള്ളവരേക്ക് എത്തിക്കുവാനുള്ള ശ്രമങ്ങൾ നിങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുക. ഏതെങ്കിലും അവസരങ്ങൾ കിട്ടുകയാണെങ്കിൽ അത് നോ പറയാതെ അത് നിങ്ങൾ ഉപയോഗിക്കുക. തീർച്ചയായിട്ടും നിങ്ങളുടെ പാഷൻ നിങ്ങൾക്ക് എത്തിപ്പിടിക്കാൻ സാധിക്കും. നിങ്ങൾക്ക് അതനുസരിച്ച് നിങ്ങൾക്ക് മുമ്പോട്ടുള്ള നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും പ്ലാൻ ചെയ്യാൻ സാധിക്കും.
മറ്റുള്ളവർ അംഗീകരിക്കുന്ന ഒരു വ്യക്തിത്വമായി മാറാൻ നിങ്ങൾക്ക് സാധിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതുകൊണ്ട് എല്ലാവരും പോസിറ്റീവായിട്ട് നിങ്ങളുടെ കഴിവുകൾ മൂടി വെക്കാതെ അതെല്ലാം ശരിക്കും ഒന്ന് മൂർച്ച കൂട്ടി പുറത്തു കൊണ്ടുവന്ന് കിട്ടുന്ന അവസരങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് അത് ആക്ടിംഗ് ആയാലും ശരി, മോഡലിംഗ് ആയാലും ശരി, അല്ലെങ്കിൽ സ്പോർട്സ് പരമായ കാര്യങ്ങളാണെങ്കിലും ശരി, എല്ലാ രീതിയിലുള്ള കാര്യങ്ങൾ നിങ്ങൾ നിങ്ങളുടെ കഴിവുകൾ നിങ്ങളുടെ കോളേജ് കാലഘട്ടത്തിൽ അവസാനിപ്പിച്ച് അല്ലെങ്കിൽ മൂടി വെച്ച ആ കഴിവുകളൊക്കെ ഇന്ന് അത് തുറന്ന് എടുത്ത് അത് ശരിക്കും മൂർച്ച കൂട്ടി മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ ശ്രമിക്കണമെന്ന് മാത്രമാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. കാരണം ഒത്തിരിയേറെ ആളുകളെ ഞാൻ പരിചയപ്പെട്ടു ഇങ്ങനെയുള്ള ആഗ്രഹങ്ങളും കഴിവുകളൊക്കെ ഉണ്ടായിട്ടും അവർക്കത് മറ്റുള്ളവർ കാണിക്കാൻ സാധിക്കാത്ത ആളുകളൊക്കെ. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു കാര്യങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നത്. തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞല്ലോ, എല്ലാവരും പോസിറ്റീവായിട്ട് ചിന്തിക്കുക, നിങ്ങളുടെ കഴിവുകൾ ലോകത്തെ അറിയിക്കാൻ ശ്രമിക്കുക. നമുക്ക് മറ്റൊരു വീഡിയോ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.